മഞ്ജു വാര്യരെ അമിത മദ്യപാനിയാക്കി ചിത്രീകരിക്കാൻ ദിലീപ് ശ്രമിച്ചു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ നൽകിയ നിർണായക ശബ്ദരേഖയിലാണ് ഇത് തെളിഞ്ഞിട്ടുള്ളത്. ദിലീപിൻ്റെ അഭിഭാഷകനും സഹോദരൻ അനൂപും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിചാരണ വേളയിൽ കോടതിയിൽ നൽകേണ്ട മൊഴികൾ എങ്ങനെ വേണമെന്ന് അഭിഭാഷകൻ അനൂപിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ശബ്ദരേഖയിലുള്ളത്. പ്രോസിക്യൂഷൻ സാക്ഷിയായ ദിലീപിൻ്റെ സഹോദരനെ സ്വാധീനിക്കുന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണിത്. ദിലീപിൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ മദ്യപിക്കാറുണ്ടെന്ന് മൊഴി നൽകണമെന്ന് അഭിഭാഷകൻ അനൂപിനോട് ആവശ്യപ്പെടുന്നു. മഞ്ജു മദ്യപിക്കുമോ എന്ന് അഭിഭാഷകൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നായിരുന്നു അനൂപിൻ്റെ മറുപടി. എന്നാൽ മഞ്ജു മദ്യപിക്കുമെന്ന് കോടതിയിൽ മൊഴി നൽകണമെന്ന് അഭിഭാഷകൻ പറയുന്നു. അഭിഭാഷകൻ്റെ പിന്നീടുള്ള വാക്കുകൾ ഇങ്ങനെ ശബ്ദരേഖയാണ്. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പുള്ള സമയത്ത് മഞ്ജു മദ്യപിക്കാറുണ്ടെന്ന് പറയണം. മഞ്ജു പലവട്ടം മദ്യപിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയണം. വീട്ടിൽ എല്ലാവർക്കും അതറിയാം. ഇക്കാര്യം ചേട്ടനുമായി സംസാരിച്ചു. ചേട്ടൻ നോക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇത് സംബന്ധിച്ച് ചേട്ടനും ഭാര്യയും തമ്മിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തർക്കമുണ്ടായെന്ന് പറയണം. 10 വർഷത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ മദ്യം തൊടാറില്ലെന്ന് പറയണം. അയ്യോ, പച്ചവെള്ളമേ തൊടാറുള്ളൂ ദിലീപ്. ഇതിനു പുറമെ നടി ആക്രമിക്കപ്പെട്ട ദിവസം ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു എന്ന വാദത്തിന് നൽകേണ്ട മൊഴികളും അഭിഭാഷകൻ അനൂപിന് പറഞ്ഞു കൊടുത്തിരുന്നു. സംഭവ ദിവസം ദിലീപിന് പനിയും തൊണ്ടവേദനയും ചുമയും ഉണ്ടായിരുന്നു. പറ്റുമ്പോഴെല്ലാം ദിലീപിനെ ആശുപത്രിയിൽ പോയി കാണുമായിരുന്നു എന്ന് പറയണമെന്നായിരുന്നു അഭിഭാഷകൻ്റെ നിർദ്ദേശം. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നും അഭിഭാഷകൻ അനൂപിനോട് പറയുന്നുണ്ട്. 2 മണിക്കൂർ നീളുന്ന ശബ്ദരേഖയിൽ മഞ്ജു വാര്യരെക്കുറിച്ചും ശ്രീകുമാർ മേനോനെക്കുറിച്ചും പരാമർശങ്ങളുണ്ട്. സാക്ഷികളെ സ്വാധീനിച്ചു എന്നതിന് നിർണായക തെളിവാണ് ഈ ശബ്ദരേഖയെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. ദിലീപിൻ്റെ അടക്കമുള്ള ഫോണുകളിൽ നിന്ന് വിവരങ്ങൾ തിരിച്ചെടുത്ത കൂട്ടത്തിൽ നിന്നാണ് ഈ നിർണായക ശബ്ദരേഖ ലഭിച്ചിരിക്കുന്നത്. ദിലീപിന് ശത്രുക്കളുണ്ടെന്ന് കോടതിയിൽ പറയണമെന്നാണ് അനൂപിനോട് ഓഡിയോയിൽ അഭിഭാഷകൻ പറയുന്നത്. സംവിധായകൻ ശ്രീകുമാർ മേനോനും തിയേറ്റർ ഉടമ ലിബർട്ടി ബഷീറും ശത്രുവാണെന്ന് പറയണമെന്നും ശബ്ദരേഖയിൽ പറയുന്നു. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറയണമെന്നും ശബ്ദരേഖയിൽ അഭിഭാഷകൻ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഗുരുവായൂരിലെ നൃത്ത പരിപാടിയുടെ പേരിൽ മഞ്ജുവും ദിലീപും തമ്മിൽ വഴക്കുണ്ടായി എന്ന് പറയണമെന്നും പറയുന്നു. മഞ്ജു സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് മുമ്പ് വീണ്ടും പൊതുവേദിയിൽ വരുന്നത് ഗുരുവായൂരെ നൃത്ത പരിപാടിയോടുകൂടിയായിരുന്നു. മഞ്ജുവും ദിലീപും തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്ന രീതിയിൽ വേണം സംസാരിക്കാനെന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാമുകളുടെ പേരിൽ ദിലീപുമായി പ്രശ്നമുണ്ടാക്കിയെന്ന് പറയണം. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ 20 പ്രോസിക്യൂഷൻ സാക്ഷികളെ മൊഴി മാറ്റിയതായാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. ദിലീപിൻ്റെ സഹോദരൻ അനൂപ് പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്നു. വിസ്താരത്തിനിടെ എങ്ങനെ മൊഴി നൽകണം എന്ന് ദിലീപിൻ്റെ അഭിഭാഷകൻ അനൂപിന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ആ പറഞ്ഞ് പഠിപ്പിക്കുന്ന ശബ്ദരേഖയാണ് അഫിഡവിറ്റിൻ്റെ രൂപത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇനി എന്ത് വേണം ദിലീപേ? ഒരു പാവപ്പെട്ട യുവതിയെ, അത് നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ആദ്യ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ അതിന് മുമ്പ് ഒരു കല്യാണം കഴിച്ചിരുന്നു. നിങ്ങളുടെ 2 ഭാര്യയെ അമിത മദ്യാസക്തിക്ക് അടിമയാക്കി ചിത്രീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമമാണ് പാഴായിപ്പോയത്. ഇതൊക്കെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ? ചെയ്ത പാപങ്ങൾ, ചെയ്ത തെറ്റുകൾ തിരിച്ചടിക്കും ദിലീപേ, ഒരു ബുമറാങ് പോലെ. നിങ്ങളിപ്പോൾ 3 ഭാര്യ കാവ്യ മാധവനുമൊത്ത് കിടന്ന് പിടയ്ക്കുകയാണ്, കൈകാലിട്ടടിക്കുകയാണ്. കൈകാലിട്ടടിക്കുമ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത മഞ്ജു വാര്യരെ ക്രൂശിക്കാൻ നിങ്ങൾ ശ്രമിച്ച ശ്രമങ്ങളുണ്ടല്ലോ, ആ ശ്രമങ്ങൾക്ക് നിങ്ങൾക്ക് വിധിയോട് മറുപടി പറയേണ്ടി വരും.